മൂത്ര സംബന്ധമായ രോഗമുള്ള ആളുകൾക്ക് മൂത്രം ഇറ്റി വരിക, മൂത്ര തടസ്സം വരിക, മൂത്രം ധാരാളമായി പോകുന്ന അവസ്ഥ, ഇങ്ങനെ മൂത്ര സംബന്ധമായ രോഗമുള്ളവർ ജീവിതത്തിൽ പകർത്താൻ പറ്റിയ മൂന്ന് കാര്യങ്ങളെ കുറിച്ച് പറയാം. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പകർത്തിയാൽ അത് കാരണമായി ആ രോഗങ്ങൾ അല്ലാഹു തആല നമ്മൾ നിന്ന് മാറ്റിക്കളയും എന്നതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്ന്, സൂറത്തുൽ ഫത്ഹ്. സൂറത്തുൽ ഫത്ഹ്, ഇന്നാ ഫതഹ്ന ലക ഫതഹ മുബീന എന്ന സൂറത്ത് ദിവസം ഏതെങ്കിലും ഒരു സമയത്ത് നാം ചൊല്ലുക, നാം ഓതുക ഒരു പ്രാവശ്യം സൂറത്തുൽ ഫതഹ്. മറ്റൊന്ന് സൂറത്തുൽ ശറഹ് അഥവാ അലം നശ്റഹ് ലക സദ്റക് എന്ന് തുടങ്ങുന്ന ആ സൂറത്ത് നാം ഒരു പ്രാവശ്യം ഓതുക. ഏതെങ്കിലും ഒരു സമയത്തിന്റെ സമയം കണക്കുന്നില്ല. ഈ രണ്ടെണ്ണവും നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാവണം. സൂറത്തുൽ ഫതഹ് എല്ലാ ദിവസവും ഓതുക, അലം നശ്റഹ് ലക സദ്റക് എന്ന സൂറത്തും ഏതെങ്കിലും ഒരു പ്രാവശ്യമായി ഒരു വട്ടം ഏതെങ്കിലും സമയത്ത് ഒരു പ്രാവശ്യം നാം ഓതുക. അതിനോടൊപ്പം യാ നാഫിഉ യാ അല്ലാഹ് എന്ന ദിക്ർ നാം 2000 പ്രാവശ്യം ചൊല്ലണം. യാ നാഫിഉ യാ അല്ലാഹ് എന്ന ദിക്ർ ദിവസം 2000 പ്രാവശ്യം ചൊല്ലുക. ഇനി ഒരാൾക്ക് 2000 പ്രാവശ്യം ചൊല്ലാൻ കഴിഞ്ഞില്ല എന്ന് വിചാരിക്കുക ഏതെങ്കിലും ഒരു ദിവസം, അങ്ങനെയാണെങ്കിൽ അയാൾ 400 പ്രാവശ്യമെങ്കിലും ചൊല്ലണമെന്ന്. കാരണം രണ്ട് അഭിപ്രായം ആവശ്യത്തിൽ വന്നിട്ടുണ്ട്, 400 2000 ആണെന്നും അഭിപ്രായം വന്നിട്ടുണ്ട്. എന്നാൽ 2000 ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അങ്ങനെ ചൊല്ലാൻ പ്രയാസമുള്ളവർ, ഏതെങ്കിലും ഒരു ദിവസം അങ്ങനെ ചൊല്ലാൻ കഴിഞ്ഞില്ല എങ്കിൽ അവർ നിരാശരാവേണ്ട. 400 പ്രാവശ്യം യാ നാഫിഉ യാ അല്ലാഹ് എന്ന് ചൊല്ലുക. ഇത് മൂന്നും ചൊല്ലുന്ന സമയത്ത് സൂറത്തുൽ ഫതഹ ആവട്ടെ, സൂറത്തുൽ ശറഹ ആവട്ടെ, അല്ലെങ്കിൽ യാനാഫിയു ദിക്ര ആവട്ടെ, ഇത് മൂന്നും ചൊല്ലുന്ന സമയത്ത് അല്പം വെള്ളം, ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിലേക്കൊന്ന് മന്ത്രിച്ച് ഊതിയിട്ട് അത് കുടിക്കുക കൂടി ചെയ്താൽ അത് വലിയ ഗുണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയും ചെയ്യും. ഇത്തരം രോഗങ്ങളിൽ നിന്ന് അല്ലാഹു തആല നമുക്ക് ശമനം നൽകുമാറാവട്ടെ. മൂത്ര സംബന്ധമായ പ്രയാസമുള്ളവർക്ക് അല്ലാഹു തആല എല്ലാ വിധത്തിലുള്ള ശമനങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ.